ഹലോ ഫ്രണ്ട്സ്, സിനിമ ആത്യന്തികമായി സംവിധായകന്റെ കലയാണ് എന്നൊരു വാദമുണ്ട്. ലോകത്തെ പ്രഗത്ഭരായ ചലച്ചിത്രകാരന്മാരൊക്കെ തന്നെ അടിവരയിടുന്ന കാര്യവുമാണ് അത്. പക്ഷെ വലിയ താരങ്ങളായ നടന്മാരൊക്കെ നായകന്മാരാകുന്ന സിനിമകളിൽ സംവിധായകർ വിസ്മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന സിനിമകളിൽ കാണുന്നതാണ്. വലിയ താരമായ നടൻ നായകൻ ആ സിനിമയുടെ ഗുണവശങ്ങളൊക്കെ തന്നെ തൻ്റേതാക്കി മാറ്റുന്ന ഒരു പ്രവണത. പക്ഷെ എത്ര അവഗണിക്കാൻ ശ്രമിച്ചാലും ഒരു ബേത്ത് മാർക്ക് പോലെ സംവിധായകൻ്റെ മികവ് പതിഞ്ഞു കിടക്കുന്ന ചില ചിത്രങ്ങളെങ്കിലും നമ്മുടെ തിയേറ്ററുകളിലേക്ക് ഇടയ്ക്കെങ്കിലും വരാറുണ്ട്. അത്തരമൊരു ചിത്രമാണ് ഉണ്ട. ഖാലിദ് റഹ്മാൻ എന്ന പ്രതിഭാശാലിയായ സംവിധായകൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രം. മമ്മൂട്ടി നായകനായി ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഉണ്ട എന്ന മലയാളം ചിത്രത്തിൻ്റെ റിവ്യൂ ആണ്, വിലയിരുത്തലാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഞാൻ ഹിരൺരാജ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. സിനിമയിൽ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇതൊരു മമ്മൂട്ടി ചിത്രം എന്നതിനുമുപരി ഒരു ഖാലിദ് റഹ്മാൻ ചലച്ചിത്രമായി നിൽക്കുന്നു എന്നതാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സൂപ്പർ താര ചിത്രങ്ങളിൽ നിന്നും ഉണ്ട എന്ന സിനിമയെ വ്യത്യസ്തമാക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രം എസ് ഐ മണിസാറിനെ അവതരിപ്പിക്കാൻ തയ്യാറായി എന്നത് മമ്മൂട്ടി എന്ന നടനെക്കുറിച്ചുള്ള, താരത്തെക്കുറിച്ചല്ല, പ്രതീക്ഷകളെ വലിയ രീതിയിൽ ജ്വലിപ്പിക്കുകയാണ്. ഉണ്ട ഒരു മികച്ച ചിത്രമാണ്. കുടുംബസമേതം തന്നെ തിയേറ്ററിൽ പോയി ആസ്വദിക്കാവുന്ന ചിത്രം. സമൂഹം ചർച്ച ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന പല പ്രശ്നങ്ങളെയും ക്ലോസ് റേഞ്ചിൽ കാണിച്ചു തരുന്നു എന്നതാണ് ഉണ്ട എന്ന ചലച്ചിത്രത്തിൻ്റെ വ്യത്യസ്തത. പക്ഷേ എല്ലാത്തരം പ്രേക്ഷകരെയും ഈ സിനിമ തൃപ്തിപ്പെടുത്താനുള്ള സാധ്യതയില്ല. മാസ് ചിത്രങ്ങൾ ആസ്വദിക്കുന്നവർക്ക് ആഘോഷിക്കാനുള്ള വകയൊന്നും സിനിമയിൽ കാണില്ല. പക്ഷെ നല്ലൊരു സിനിമ കാണുകയാണ് ലക്ഷ്യമെങ്കിൽ ധൈര്യമായി ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാം. 2014 നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഛത്തീസ്ഗഡിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി കണ്ണൂർ KAP 4th Battalion നിന്ന് പോകുന്ന പോലീസുകാരുടെ കഥയാണ് ഇത്. വടിയും കല്ലുമൊക്കെയായി തെരുവിലിറങ്ങുന്ന വിദ്യാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് സമരത്തെയും മാത്രം അഭിമുഖീകരിച്ചിട്ടുള്ള കേരള പോലീസുകാർക്ക് ഛത്തീസ്ഗഡിൽ തോക്കെടുക്കേണ്ടി വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത്. എല്ലാത്തിനും ഉപരിയാണ് സ്വന്തം ജീവന്റെ സുരക്ഷ എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ പ്രതിസന്ധി രൂപപ്പെടുന്നത്. മമ്മൂട്ടിയുടെ അമാനുഷതകൾ ഏതുമില്ലാത്ത ഭയവും ടെൻഷനും നിറയെ ആശയക്കുഴപ്പവും ഒക്കെയുള്ള സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ CP എന്ന കഥാപാത്രം ഉജ്ജ്വലമാണ്. മമ്മൂട്ടി മാത്രമല്ല, ഉണ്ടയിൽ അഭിനയിച്ചിരിക്കുന്ന നടന്മാരൊക്കെയും അഭിനയ മികവ് കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കും. ഈ ചിത്രത്തിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ മമ്മൂട്ടിയുടെ ഭാര്യയും ആസിഫ് അലിക്കൊപ്പമുള്ള പെൺകുട്ടിയും ചാനൽ റിപ്പോർട്ടറും ഒക്കെ സിനിമയിൽ ഒന്നും മിന്നിമറയുന്ന സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഛത്തീസ്ഗഡിലൊക്കെ നടക്കുന്ന ഇലക്ഷന്റെ നിരർത്ഥകതയും സ്വന്തം മണ്ണിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്ന പച്ച മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയും ഒക്കെ നമുക്ക് ഉണ്ടയിൽ കാണാനാകും. വോട്ടിംഗ് മെഷീനിലെ കോമഡി ചെറുചിരിക്കും വലിയ ചിന്തയ്ക്കും അവസാനം വഴി തുറന്നിടുകയാണ്. ആരാണ് നക്സലൈറ്റ് എന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഉണ്ട എന്ന ചലച്ചിത്രം അവസാനിക്കുന്നത്. ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്ക് പുറമെ രഞ്ജിത്ത്, ഷൈൻടോം ചാക്കോ, അർജുൻ അശോകൻ, ലുക്മാൻ, കലാഭവൻ ഷാജോൺ, ദിലീഷ് പോത്തൻ, വിനയ് ഫോർട്ട്, ആസിഫ് അലി തുടങ്ങി വലിയൊരു താരനിര അഭിനയിച്ചിട്ടുണ്ട്. സജിത് പുരുഷന്റെ ഛായാഗ്രഹണവും പ്രശാന്ത് പിള്ളയുടെ സംഗീതവും ശ്രദ്ധേയമാണ്. സിനിമയുടെ പശ്ചാത്തല സംഗീതം എടുത്തു പറയേണ്ട ഘടകമാണ്. ഖാലിദ് റഹ്മാനും ഹർഷദും ചേർന്ന് നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ ശക്തമാണ്. ഉണ്ട എന്ന ശ്രദ്ധേയമായ ചലച്ചിത്രം മലയാളത്തിന് സമ്മാനിച്ചതിന് ഖാലിദ് റഹ്മാന് നമുക്ക് നന്ദി പറയാം. 3.75 out of 5 ആണ് ഞാൻ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ്. എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു അനുഭവമായിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി ഉടൻ തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. ഉണ്ട കണ്ടിട്ടുള്ളവർക്ക് നിങ്ങളുടെ റേറ്റിംഗ് എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും കാണും വരെ, ബൈ.